2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ പ്രതീക്ഷയ്ക്കൊന്നും ബിജെപിക്ക് വകയില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ബിജെപിയുടെ ചിന്ത അങ്ങനെയല്ല. അവർ 6 സീറ്റിൽ വിജയിക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ 35 സീറ്റുകളിൽ ബിജെപി ജയിക്കുമെന്ന് പറഞ്ഞ കെ സുരേന്ദ്രൻ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ അവർ പറയുന്നത് 6 സീറ്റിൽ ജയിക്കും എന്നാണ്. എന്നാൽ അതൊന്നും നടക്കാൻ സാധ്യതയില്ല എന്ന് കേരളത്തിലെ ബിജെപിയെക്കുറിച്ച് അറിയുന്നവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് കേന്ദ്ര നേതൃത്വം ഒരു പ്രത്യേക പ്രതിനിധിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് നിയമിച്ച് ആ പ്രതിനിധിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘടനാ സംവിധാനമുണ്ടാക്കി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ബി ജെ പി ചെയ്യുന്നത്. കേരളത്തിലെ ബി ജെ പിക്ക് അതിൻ്റെതായ സംഘടനാ സംവിധാനമുണ്ട്. ബി ജെ പിക്ക് സംസ്ഥാന അധ്യക്ഷനുണ്ട്, വൈസ് പ്രസിഡന്റുണ്ട്, ജനറൽ സെക്രട്ടറിമാരുണ്ട്, ജില്ലാ പ്രസിഡന്റുമാരുണ്ട്. അങ്ങനെ സംഘടനാ സംവിധാനം അവർക്കുണ്ട്. ആ സംഘടനാ സംവിധാനത്തിന് ബദലായി മറ്റൊരു സംഘടനാ സംവിധാനമുണ്ടാക്കി RSSന്റെ പിന്തുണയോടുകൂടി കേരളത്തെ സംഘടനാ പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷത്തോളമായി ആ പ്രവർത്തനം അവർ ആരംഭിച്ചിട്ടു. ആ പ്രവർത്തനത്തിൻ്റെ ഫലമായി കേരളത്തിൽ 2 സീറ്റിലെങ്കിലും ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തിന് ഉള്ളത്. അതിൽ ഒന്ന് തിരുവനന്തപുരത്താണ്, മറ്റൊന്ന് തൃശ്ശൂരാണ്. ഈ 2 മണ്ഡലങ്ങളിൽ ആര് മത്സരിക്കുമെന്ന് സംബന്ധിച്ചുള്ള തർക്കം നേരത്തെ തന്നെ ബി ജെ പിക്കകത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും എന്നാണ്. രാജീവ് ചന്ദ്രശേഖർ ആരാണെന്ന് നമുക്കറിയാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം NDAയുടെ ചെയർമാനാണ്. അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തലവനാണ്, മേധാവിയാണ്. അതുകൊണ്ട് മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഏഷ്യാനെറ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ഒരു അനുകൂല സാഹചര്യമുണ്ടാക്കി തിരുവനന്തപുരത്ത് ജയിച്ചു വരാൻ കഴിയുമോ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ നോക്കുന്നത്. ബി ജെ പിയും ആ തുരുപ്പിച്ചിട്ട് തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നതാണ് സൂചന. കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം വാർത്ത നൽകിയിരുന്നു രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കും എന്നും. എന്നാൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ കണ്ണുനട്ടിരിക്കുന്ന ഒരുപാട് നേതാക്കൾ ബി ജെ പിക്ക് കേരളത്തിലുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിനു മുന്നത്തെ തെരഞ്ഞെടുപ്പിലുമൊക്കെ 2ാം സ്ഥാനത്ത് ബി ജെ പി വന്ന സീറ്റാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെ മത്സരിച്ച് ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ബി ജെ പി നേതൃത്വത്തിനുണ്ട്. വലിയ വോട്ട് വ്യത്യാസമുണ്ട് 1-2 തമ്മിൽ. എന്നിരുന്നാലും ആ വോട്ട് വ്യത്യാസം മറികടക്കാൻ കഴിയും, ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ബി ജെ പി നേതൃത്വം വെച്ചു പുലർത്തുന്നുണ്ട്. കാരണം 2ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്കുള്ള കുതിപ്പ് അവർ എല്ലാ തരത്തിലും അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി ബി ജെ പി സംസ്ഥാന നേതൃത്വവും അതിന് എല്ലാ സഹായം നൽകുന്നതിനു വേണ്ടി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും തയ്യാറായി നിൽക്കുന്നുണ്ട്. അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ തിരുവനന്തപുരത്ത് മത്സരിച്ചാൽ അതേപോലെ തന്നെ വിജയിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എങ്ങനെ ശ്രമിക്കുന്നുവോ അതേപോലെ തന്നെ കാലുവാരാനും ഒരു നേതൃത്വം കേരളത്തിൽ ഉണ്ട് എന്ന കാര്യം സംശയമേയില്ല. കാരണം ബി ജെ പിയുടെ അടിത്തട്ട് മുതൽ RSSന്റെ അടിത്തട്ട് മുതൽ പ്രവർത്തിച്ച് വലുതായി ബി ജെ പിയുടെ സംഘടനാ നേതൃത്വത്തിലെത്തിയ ആൾക്കാർ ഒരുപാടുണ്ട് കേരളത്തിൽ. കേരളത്തിലെ ജനങ്ങൾക്ക് അറിയുന്നവർ, കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്ക് സുപരിചിതരായവർ ഒക്കെയുണ്ട്. അവരെയൊക്കെ വെട്ടിമാറ്റിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖറിനെ ആ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുവാൻ, തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അതിനെ പരാജയപ്പെടുത്താനും ബി ജെ പിക്കകത്ത് വലിയൊരു നീക്കം നടക്കുന്നുണ്ട്. എന്നാൽ അത് മറികടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ബി ജെ പി നേതൃത്വത്തിന് ഇപ്പോൾ ഉള്ളത്. അത് എന്തുമാകട്ടെ, ഏതായാലും രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരാണ് ഏറ്റവും ഒടുവിൽ ഇവിടെ ഉയർന്നു കേൾക്കുന്നത്. ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന് ബി ജെ പി നേതൃത്വം അന്നേ പറയുന്നുണ്ട്. നിർമ്മല സീതാരാമൻ മുതൽ നരേന്ദ്രമോദി വരെയുള്ള ആളുകളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞു കേൾക്കുന്ന പേര് രാജീവ് ചന്ദ്രശേഖറിൻ്റെതാണ്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അടുത്ത കാലത്തായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് അത്തരമൊരു സൂചന ലഭിച്ചതായും വിവരം പുറത്തു വന്നിട്ടുണ്ട്. ബി ജെ പി നേതാക്കൾ തന്നെ അത് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ സംശയമേയില്ല. സുരേഷ് ഗോപി അവിടെ പ്രവർത്തിക്കുകയും തൃശ്ശൂർ ഡാനിങ് എടുക്കുവാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനുമൊക്കെ കേരളത്തിൽ ഏറെ ചർച്ചയായതുമാണ്. എന്നാൽ 3ാം സ്ഥാനത്ത് തന്നെ ബി ജെ പി ഇപ്പോഴും തൃശ്ശൂർ മണ്ഡലത്തിൽ നിൽക്കുന്നുണ്ട്. 2ാം സ്ഥാനത്തേക്ക് പോലും എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ നന്നായി വോട്ട് പിടിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി എന്ന കാര്യം സംശയമേയില്ല. അതുകൊണ്ട് സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്ന് മത്സരിപ്പിക്കണം എന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ താല്പര്യം. എന്നാൽ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തൃശ്ശൂർ വേണ്ട എന്ന നിലപാടിലാണ് എന്നാണ് അറിയുന്നത്. സുരേഷ് ഗോപി അടുത്ത സുഹൃത്തുക്കളോട് അക്കാര്യം പറയുന്നുമുണ്ട്. ആ രാഷ്ട്രീയ കാലാവസ്ഥ എന്നത് മണിപ്പൂർ സംഭവമാണ്. മണിപ്പൂരിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെ ബി ജെ പിയുടെ പിന്തുണയോടുകൂടി നടക്കുന്ന കടന്നാക്രമണം വംശഹത്യയുടെ നിലവാരത്തിലേക്ക് അത് എത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ബി ജെ പിക്ക് ഇത്തവണ ഒരിക്കലും വോട്ട് ചെയ്യില്ല എന്ന കാര്യം സംശയമേയില്ല. കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തെ തങ്ങളുടെ ഒപ്പം നിർത്തുന്നതിനു വേണ്ടി വലിയ ശ്രമങ്ങളാണ് ബിജെപി നടത്തിയത്. നമുക്കറിയാം ന്യൂഡൽഹിയിൽ നരേന്ദ്രമോദി ക്രിസ്ത്യൻ പള്ളി സന്ദർശിക്കുന്നു, അവിടുത്തെ മലയാളി വൈദികരുമായി സംവദിക്കുന്നു. അതിനുശേഷം കേരളത്തിൽ എല്ലാ വീടുകളിലേക്കും ബിജെപി നേതാക്കൾ കേക്കുമായി കടന്നു ചെല്ലുന്നു. അതോടൊപ്പം തന്നെ ക്രൈസ്തവ സമൂഹത്തെ ആകർഷിക്കുന്ന രൂപത്തിൽ മുസ്ലിം വിരുദ്ധത അത് നന്നായി പടച്ചുവിടുന്നു. അത് ഏറ്റെടുക്കാൻ ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ ബിഷപ്പുമാർ അടക്കമുള്ളവർ തയ്യാറാകുന്നു. നമുക്ക് 300 രൂപ റബ്ബറിന് വില തരൂ, കേരളത്തിൽ നിന്ന് ഒരു ബി ജെ പിയുടെ MPയെ തരാം എന്ന് ബിഷപ്പ് തന്നെ പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം അരമനകളിലേക്ക് BJP നേതാക്കളെ ക്ഷണിച്ചു വരുത്തുന്നു, പൊന്നാടിയിട്ട് BJP നേതാക്കളെ സ്വീകരിക്കുന്നു. ഇതൊക്കെ നാം കണ്ടതാണ്. അതിനുശേഷമാണ് മണിപ്പൂരിൽ വംശഹത്യ അരങ്ങേറിയത്. അതോടുകൂടി ക്രൈസ്തവ സമൂഹത്തിന് BJPയോട് അടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടി തൃശ്ശൂരിൽ ജയിച്ചു വരാം എന്നാണ് BJP കണക്ക് കൂട്ടിയത്. അതാണ് പൊളിഞ്ഞ് താഴെ വീണത്. അതുകൊണ്ട് ക്രൈസ്തവ വോട്ടർമാർ കൂടുതലുള്ള തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി മത്സരിച്ചാൽ 8 നിലയിൽ പൊട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ മത്സരിക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലേക്ക് സുരേഷ് ഗോപി വന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഏതായാലും ഈ 2 മണ്ഡലത്തിൽ 2 സ്ഥാനാർത്ഥികളെ BJP ഫോക്കസ് ചെയ്യുന്ന 2 സ്ഥാനാർത്ഥികൾ ഉണ്ട്. തിരുവനന്തപുരത്താണെങ്കിൽ രാജീവ് ചന്ദ്രശേഖറാണ് മത്സരിക്കുന്നത്, അദ്ദേഹത്തിനെതിരെ BJPയിൽ തന്നെ പടയൊരുക്കം നടക്കുന്നു. തൃശ്ശൂരാണെങ്കിൽ സുരേഷ് ഗോപിയെ മത്സരിക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നു, പക്ഷേ സുരേഷ് ഗോപി ഇപ്പോൾ മത്സരിക്കാൻ തയ്യാറല്ല എന്ന നിലപാടെടുത്തിരിക്കുന്നു. ഏതായാലും കേരളത്തിൽ BJPക്ക് ലഭിക്കാനിടയുണ്ട് എന്ന് BJP പ്രതീക്ഷിക്കുന്ന ആ 2 സീറ്റിലും ഇത്തവണയും BJP ഒരു തോൽവി ഏറ്റുവാങ്ങുന്ന അവസ്ഥയിലേക്ക് വരും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്.